ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് പൂരം കലങ്ങിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഇനി ഒരു അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല എന്ന് രമേശ് ചെന്നിത്തല പൂരം കലക്കലിന്റെ ഒന്നാമത്തെ പ്രതി ബി ജെ പി ആണ് അവരെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നും അദ്ദേഹം പ്രതികരിച്ചു ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വളരെ ദൗർഭാഗ്യകരമായി പോയി തൃശൂർ പൂരം കലക്കി എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു കാര്യമാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അട്ടിമറിയെ അന്വേഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ മൂന്ന് മൂന്നന്വേഷണം മൂന്ന് തലത്തിൽ നടത്താൻ തീരുമാനിച്ച ശേഷം പൂരം കലങ്ങിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ആ അന്വേഷണത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അന്വേഷണം മൂന്ന് തല മൂന്ന് തലത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ കലങ്ങി പൂരം കലങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയുമായിട്ടുണ്ടാക്കിയ ധാരണ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പൂരം കലങ്ങിയിട്ടില്ല എന്നുള്ള പ്രസ്താവനയുമായി പുറത്തു വന്നിട്ടുള്ളത് ഇതിനെതിരെ സി പി ഐ ഇപ്പോൾ അവരുടെ അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും സി പി എം ഉന്നയി സി പി എമ്മിനെതിരെ സി പി ഐ ഈ വിവാദം ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ബി ജെ പിയെ സഹായിക്കാനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് പൂരം കലക്കാൻ ശ്രമിക്കുകയും അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയും ചെയ്ത ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം മുഖ്യമന്ത്രി പൂരം കലങ്ങിയിട്ടില്ല എന്നുള്ള പ്രസ്താവനയുമായി പുറത്തു വന്നിരിക്കുന്നത് ഇത് തികച്ചും ദൗർഭാഗ്യകരമായൊരു കാര്യമാണ് ഒരു ഒരന്വേഷണം നടക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയും അന്വേഷണത്തിന് ഒരു പ്രസക്തിയുമില്ല അന്വേഷണ സംഘം മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്തേക്ക് പോവുകയുമില്ല അപ്പോൾ അതിനകത്ത് സി പി ഐയുടെ നിലപാടാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയോടുകൂടി ഇനിയും കേരളത്തിൽ ഒരന്വേഷണം നടത്തുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ബോധ്യപ്പെടുകയാണ്